ഞങ്ങള് സുന്ദരപാണ്ഡിപ്പുറത്ത് പോയി അർജു സാറിന്റെ കയ്യിന്ന് ഞങ്ങളുടെ മീറമോളേയും കൂട്ടി തിരിച്ചു വരികയായിരുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന കൊണ്ട് സുഗണ്യമോളെ ആ കൗൺസിലറുടെ വീട്ടിലാ നിർത്തിയത്. എന്നിട്ട് ഞങ്ങള് സുഗണ്യമോളെ വിളിക്കാൻ വരുമ്പോൾ അവിടെ രണ്ട് കാറുകളിലായ ആൾക്കാർ, അവര് ബലം പ്രയോഗിച്ച് തൂക്ക് ചൂണ്ടി സുഗണ്യമോളെ പിടിച്ചോണ്ട് പോയി സാറേ. അങ്ങനെ കുറച്ചു പേര് അവിടെ വന്ന് ബലം പ്രയോഗിച്ച് കുട്ടിയെ കൊണ്ടുപോയി അല്ലേ? ശരി, അവർ ദേശായി ഫാമിലിയുടെ ആൾക്കാരാണെന്ന് താനെങ്ങനെ നിശ്ചയിച്ചു? സുഗണ്യമോളുടെ കാര്യങ്ങൾ പറയണം, അവൾക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാനുള്ള പണത്തിന് വേണ്ടിയൊക്കെ നാണ ഒരുപാട് തവണ അവരുടെ ഓഫീസിലും വീട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ അവിടെ വെച്ച് കണ്ടിട്ടുള്ള ഒരാൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു സാറേ. അയാൾ ഈ കൂട്ടത്തിലുണ്ടായിരുന്നു എന്ന് വെച്ച് ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നിൽ ദേശായി ഫാമിലിയാണെന്ന് താൻ എങ്ങനെ നിശ്ചയിച്ചു? അല്ല, അത് സാർ, അവർക്ക് ഒരുപാട് രഹസ്യ ഏർപ്പാടുകളൊക്കെ ഉണ്ട്, അതിനൊക്കെ ഗുണ്ടകളും ഉണ്ട്. അതിലുള്ള ഒരാൾ ഇതാണെന്നാണ് അവരുടെ വീടിനടുത്തുള്ള ഒരാൾ എന്നോട് പറഞ്ഞത്. പോലീസിനോട് കള്ളം പറഞ്ഞാലുള്ള അവസ്ഥ അറിയാമല്ലോ. ജേക്കബ് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടില്ലേ? ഉണ്ട് സർ. ഇയാളെ കൂട്ടിക്കൊണ്ടു പോയിക്കോളൂ, മൊഴി രേഖപ്പെടുത്തിയിട്ട് വിട്ടേക്ക് സർ. ആ പിന്നെ സർ, ദേശായ വീട്ടിലെ ആ ദേവരായന്റെ ഫോൺ നമ്പർ എടുത്തിട്ട് എന്നെ ഒന്ന് കാണാൻ വിളിച്ചു സർ. വരൂ. സരി സാറേ. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തല്ലോ സർ. ഇയാള് പറയുന്നത് പൂർണ്ണമായും സത്യമാണോ ജേക്കബ്? ഞാൻ കുറച്ചധികം അന്വേഷിച്ചു സർ. സാഹചര്യ തെളിവുകൾ വെച്ച് നോക്കുമ്പോ ഇയാള് പറയുന്നത് സത്യമാകാൻ ഇടമുണ്ട് സർ. അങ്ങനെ അങ്ങ് മുഖവിലേക്ക് എടുക്കണ്ട, കുറച്ചുകൂടെ അന്വേഷിക്കേ. ദേവരാജനും ദേശായി ഫാമിലിയും സംശയത്തിന്റെ നിഴലിലാണെന്ന് ഞാൻ അവരെ അറിയിക്കാൻ പോവുക. അതറിയുമ്പോഴുള്ള അവരുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തമായ നിഗമനത്തിലെത്താൻ കഴിയും. ശരി, നിങ്ങളുടെ അന്വേഷണം നടക്കട്ടെ. ശരി സർ, ഞാനിപ്പോ തന്നെ എത്താം. എ ഡി ജി പിയുടെ ഓഫീസിനാ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു. ഞാനൊന്ന് പോയിട്ട് വരാം. അർജുൻ ചോദിച്ചാ നീ എന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞാ മതി. ശരി. May I come in, sir? Yes, come in. Please sit down. Sir, I'm Nisha from Global Asia Consultant Service. Oh. Sir, ഞാൻ കമ്പനിയുടെ ഫീൽഡ് ഓർഗനൈസർ കം കോർഡിനേറ്റർ. യങ് പ്രൈഡ് എന്ന സീരീസിൽ ബിസിനസ് റിവ്യൂ മാഗസിനിൽ സാറിനെ കുറിച്ച് വന്ന ലേഖനം കണ്ട ഞാൻ സാറിനെ ട്രേസ് ഔട്ട് ചെയ്തത്. വലിയ പരസ്യം കൊടുക്കുമ്പോൾ അവർ നല്ല റൈറ്റപ്പ് ഒക്കെ പ്രസിദ്ധീകരിക്കും, അത്രയും കരുതിയാ മതി. നോ സർ, അതിൽ പറയുന്നതിൽ അപ്പുറമാണ് സർ എന്ന് ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി. ആ റൈറ്റപ്പ് കാണുന്നത് ഞാനല്ല, ഞങ്ങളുടെ എം ഡിയാ. മാഡമാ അത് ഞങ്ങൾക്ക് റെഫർ ചെയ്തത്. സാറിന്റെ കമ്പനിയുമായി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബിസിനസ് മൂവ് നടത്താനാ ഞങ്ങളുടെ ഉദ്ദേശം. എന്ത് അസോസിയേഷനാ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ദേശായി ഗ്രൂപ്പിന് ഓൾറെഡി എക്സ്പോർട്ട് ഡിവിഷൻ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം. സീ ഫുഡ് എക്സ്പോർട്ടിംഗ് ഇല്ലാന്നും അറിയാം. എന്ന സീ ഫുഡിന് ഞങ്ങൾക്ക് യൂറോപ്പിൽ ചില ബയേഴ്സിന്റെ കോണ്ടാക്ട്സ് ഉണ്ട്. സാറിന്റെ കമ്പനി അതിന് വില്ലിംഗ് ആണെങ്കിൽ സാറുമായിട്ട് എന്റെ എം ഡിയുടെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യാം. യുവർ പ്രപ്പോസൽ സൗണ്ട് ഗുഡ്. നമുക്ക് ആലോചിക്കാം. ചില കൂടിയാലോചനകളും മുന്നൊരുക്കങ്ങളും വലിയ നടപടിക്രമങ്ങളും ഒക്കെ അതിന് വേണം. ഏറ്റവും ആദ്യം എനിക്ക് എം ഡിയുമായി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യണം.
പോസിറ്റീവായാലും നെഗറ്റീവായാലും അതിനുശേഷം മാത്രമേ ഒരു തീരുമാനം പറയാനാവൂ. എന്തായാലും നിഷ ഒരു കാര്യം ചെയ്യൂ. എന്താ സർ? നിങ്ങൾ എന്താണോ പ്രപ്പോസ് ചെയ്യുന്നത് അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ നോട്ട് എനിക്ക് മെയിൽ ചെയ്തേക്കൂ. ഷുവർ സർ. ആ, ഇതിൽ മെയിൽ ഐഡി ഉണ്ട്. ഓക്കെ സർ. താങ്ക് യു. ആ നിഷ, മീറ്റ് മിസ്റ്റർ അഭിഷേക്. ഹീസ് മൈ ബ്രദർ ആൻഡ് ഓൾസോ വർക്കിംഗ് ഹിയർ. ഹായ്, ഗ്ലാഡ് ടു മീറ്റ് യു. ഓക്കെ സർ. എടാ, എന്താ അഭിഷേക്, പറ. ഇത് ഇന്ന് തന്നെ ഫോർവേഡ് ചെയ്യേണ്ട ചില ഫയൽസാ. പണ്ടൊക്കെ തറവാട്ടിലൊരു പെൺകുട്ടി ഗർഭിണിയായാൽ 100 കൂട്ടം കാര്യങ്ങളാ. ഗർഭശുശ്രൂഷയും പ്രസവ ശുശ്രൂഷയും രണ്ടിനും കൃത്യമായ നടപടിക്രമങ്ങളുണ്ട്. അതിനു പറ്റിയ ആൾക്കാരുമുണ്ട്. അവരൊക്കെ ഇതൊക്കെ ചെയ്ത് ശീലിച്ച് തഴമ്പിച്ചവരാ. ഗർഭിണിയുടെ ദേഹത്തൊരു തടിപ്പ് കണ്ട അതിന്റെ കാരണം എന്താണെന്ന് പറയാനുള്ള അറിവ് നേടിയവരായിരുന്നു. അങ്ങനെയുള്ള ആൾക്കാരെ ഇപ്പൊ മഷിയിട്ട് നോക്കിയാ കാണൂ. ചൂടുവെള്ളം റെഡി. ആ, ഊർമ്മളെ സൂക്ഷിച്ച് എണ്ണ വരണ്ട കയ്യ. കാലിൽ ഇങ്ങനെ നീര് വരുന്നതിന്റെ കാരണം വല്ലതും ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ അമ്മേ? ആ, കാലിന് നീരൊക്കെ വരും, അത് വരുന്ന പോലെ പോകുകയും ചെയ്യും. ഈ സമയത്ത് ദേഹത്തിന് വരുന്ന ഓരോ മാറ്റവും അമ്മയാകാൻ ദേഹം സ്വയം ഒരുങ്ങുന്നതിന്റെ സൂചനകളാ. മനസ്സും ശരീരവും എല്ലാം ഒരുമിച്ച് സജ്ജമാകുമ്പോഴാണ് ഒരു പെണ്ണ് അമ്മയാകുന്നത്. ഭൂമിയിൽ വേറെ ആരും ഗർഭിണിയായിട്ടില്ലാത്ത പോലെ. സിസ്ലെടുത്തി, മോളുടെ തുണികൾ ചൂടുവെള്ളത്തി ഇട്ട് വെച്ചായിരുന്നു. ഇല്ല കുഞ്ഞെ, ഇപ്പൊ തന്നെ ചെയ്തോളാം. ഈയിടെയായിട്ട് സിസ്ലെടുത്തേക്ക് ഉഴപ്പ് കുറച്ച് കൂടുന്നുണ്ടേ. അതോ ഇനി എന്റെയും കുഞ്ഞിന്റെയും കാര്യത്തിൽ മാത്രമാണോ ഈ അലംഭാവം? കുഞ്ഞെ, ഞാൻ ഒരുത്തേ ഉള്ളൂ, എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ. എന്തൊക്കെയാന്ന് പറഞ്ഞാൻ ചെയ്യും? ഓ, ഇപ്പൊ നിഷേധവും അഹങ്കാരവും കൂടിയായി. എല്ലാം ഒത്തു. ഇനി കൂടുതലൊന്നും സംസാരിക്കണ്ട, ചെല്ല്, ചെന്ന് പറഞ്ഞ ജോലി ചെയ്യാൻ നോക്ക്. വേഗം ആവട്ടെ. വർഷേ, നീ എന്താ സിസിലിയോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ ഇടം കൊടുക്കാതെ അവളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് പിന്നെയും വഴക്ക് പറയുന്നത് ശരിയല്ല കുട്ടി. നിലത്തിരിക്കാതെ ചെയ്തിട്ടും ജോലികളെല്ലാം അങ്ങനെ തന്നെ കിടക്കുക മുത്തശ്ശി, അതുകൊണ്ടാ പറഞ്ഞു പോകുന്നത്. അത് മാത്രമല്ല, ഈയിടെയായിട്ട് എന്റെ കുഞ്ഞിന്റെ കാര്യങ്ങൾ നോക്കാനൊന്നും ഇവർക്ക് നേരം കിട്ടുന്നില്ല. ഉള്ള നേരം മുഴുവൻ വേറെ ചിലരെ ശുശ്രൂഷിക്കലല്ലേ ജോലി. പിന്നെ നിന്റെ കുഞ്ഞിന്റെ കാര്യം നോക്കാൻ നീ വേറെ ജോലിക്കാരിയെ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സിസിലി ചെയ്യാനുള്ളത് സിസിലി ചെയ്യും. ഇവരുടെ ജോലി എന്താണെന്ന് ഇവർക്കറിയാം, അതെങ്ങനെ ചെയ്യണമെന്നും ഇവർക്കറിയാം. ഞാൻ കുറച്ച് ലേറ്റായി. എത്ര നേരം ഞാൻ നിങ്ങളെ കാത്തു, വിളിച്ചപ്പോ ഉടനെ വരണം എന്നല്ലേ പറഞ്ഞത്? സാറിന്റെ കോള് വന്ന നിമിഷം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതാ. റോഡ് നല്ല ട്രാഫിക് ബ്ലോക്കാ സർ. നിങ്ങൾ ഷ്രൂഡ് ബിസിനസ് മാൻ ആണെന്ന് എനിക്ക് റിപ്പോർട്ട് ഉണ്ട്. ദാറ്റ്സ് യുവർ ബിസിനസ്, ബട്ട് ആ ഷ്രൂഡ്നെസ് എല്ലാ കാര്യത്തിലും കാണിക്കരുത്. ഇൻ ദ സെൻസ് ഓഫ് ലോ ആൻഡ് ഓർഡർ, ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. സർ, എനിക്ക് മനസ്സിലാവുന്നില്ല സാറെന്താ ഉദ്ദേശിക്കുന്നത്, ഒന്നുകൂടെ വ്യക്തമായിട്ട് പറയണം. വ്യക്തമാക്കാനൊന്നുമില്ല, നിങ്ങളൊരു ഫ്രോഡാണ്.
നിങ്ങളുടെ കംപ്ലൈന്റ് അന്വേഷിച്ചപ്പോൾ കിട്ടിയ റിപ്പോർട്ടിൽ നിന്നും ഞാനെത്തിയ നിഗമനമാണിത്. സാർ അങ്ങനെ ഒരു നിഗമനത്തിനാണ് എത്തിയിരിക്കുന്നതെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്, ഒപ്പം നിർഭാഗ്യകരവും. ഒരു തെറ്റിദ്ധാരണയുമില്ല മിസ്റ്റർ ദേവരാജൻ. ആ കുട്ടിയുടെ മിസ്സിങ്ങിന് പിന്നിലെ ഗൂഢാലോചനയുടെ മാസ്റ്റർ ബ്രെയിൻ നിങ്ങളാണ്. നിങ്ങൾക്ക് ആ കുട്ടിയോട് മുമ്പേ തന്നെ ഒരു നീരസമുണ്ട്. ദേശായി തറവാട്ടിലെ അടുത്ത തലമുറയിലെ കാരണവർ അഥവാ മൂത്ത കുട്ടി താങ്കളുടെ മകന്റെ കുട്ടിയാവണമെന്ന് ഗൂഢമായ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ട്. അത് സംബന്ധിച്ച തെളിവുകളും സാക്ഷിമൊഴികളും എനിക്ക് കിട്ടി. നിങ്ങൾക്ക് ആ കുട്ടിയെ തറവാട്ടിൽ നിന്ന് അകറ്റി നിർത്തണം. അത് ആ കുട്ടി പിറന്നപ്പോൾ മുതലുള്ള നിങ്ങളുടെ ഇന്റൻഷനാണ്. അന്നതിന് നിങ്ങൾ നാഗപ്പൻ എന്നൊരാളെ ഉപയോഗിച്ചു. ഇപ്പോ വീണ്ടും ആ കുട്ടി തിരികെ നിങ്ങളുടെ വീട്ടിൽ വരുമെന്നുള്ള സാഹചര്യം ഉണ്ടായപ്പോ അത് ഒഴിവാക്കാൻ നിങ്ങൾ നിങ്ങളുടെ ആൾക്കാരെ കൊണ്ട് തന്നെ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യിച്ചു. എന്നിട്ടാ ഈ നാടകം കളിക്കുന്നു. കേസ് ചാർജ് ചെയ്തിട്ടുള്ള ഒരു അന്വേഷണമായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങൾ ജയിലിൽ കിടക്കുമായിരുന്നു. സാർ ക്ഷമിക്കണം, സാർ എന്റെ ഇന്റഗ്രിറ്റിയെ ചോദ്യം ചെയ്യുകയാണ്. സാർ ഈ പറഞ്ഞത് പൂർണ്ണമായും തെറ്റിദ്ധാരണയുടെ പേരിലാണ്. ആ എസ് ഐ ജേക്കബ് സാറിനെ ബോധപൂർവം തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അയാളെ ഞങ്ങൾക്ക് നേരത്തെ അറിയാം. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ ശീതൽ മാത്രമല്ല, ശരിക്കും ഈ ജേക്കബ് കൂടി ഉണ്ടോന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അവര് രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഒരു ക്രൈമാണിത്. ഞാനിങ്ങനെ പറയുമ്പോ സാർ ചിലപ്പോ ചിന്തിക്കുന്നുണ്ടാവും ഇത് വെറും ഊഹാപോഹങ്ങളുടെ പുറത്ത് പറയുകയാണെന്ന്. അല്ല സർ, അങ്ങനെയല്ല. കൃത്യമായ തെളിവുണ്ട്, സാക്ഷിയുണ്ട്. ആ നാഗപ്പനും ഇതിനകത്തൊരു കണ്ണിയാണ്. ആ ജേക്കബിന് വേണ്ടി അയാൾ കള്ളസാക്ഷി പറയുക. ജേക്കബാണ് ഇതിന്റെ പിന്നിൽ യഥാർത്ഥ പ്രതിയെന്ന് നാഗപ്പന്റെ വാക്കിൽ തന്നെയുണ്ട്. അപ്പോ എന്താ ശീതലിന്റെ റോള്? എന്താ അവളുടെ ഇന്റൻഷൻ? സർ, ശീതലിന് കുറെ മുമ്പേ ഞങ്ങളുടെ കുടുംബവുമായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നു. പിന്നീട് അവൾ ഈ നാട് തന്നെ വിട്ടുപോയി. ഇടയ്ക്ക് മാനസിക നില തകർന്ന് ഭ്രാന്താശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു. അതിനൊക്കെ ശേഷം വീണ്ടും വന്നിരിക്കുക അവള്. ഓക്കെ, ഇത് നിങ്ങൾ മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷേ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോകുന്നതിന് ഇപ്പോഴുള്ള പ്രൊവോക്കേഷൻ എന്താണ്? ബ്ലാക്ക്മെയിൽ. അത് തന്നെയാ, ഞങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടുക. അതിനുവേണ്ടിയാ ജേക്കബ് ഈ ഗെയിം നടത്തുന്നത്. എന്നാ ശീതളിന്റെ ലക്ഷ്യം വ്യക്തമല്ല, ഞങ്ങളുടെ ഊഹം മാനസിക വിഭ്രാന്തിയാണെന്ന. ശീതളിന്റെ ലക്ഷ്യം വ്യക്തമല്ല, ഞങ്ങളുടെ ഊഹം മാനസിക വിഭ്രാന്തിയാണെന്ന. അർജുനെ വിവാഹം കഴിക്കാൻ പറ്റാത്തതിന്റെ ഒരു വെഞ്ചൻസ്. ശീതളും ജേക്കബും തമ്മിൽ എങ്ങനെ ഒന്നിച്ചു എന്ന് മാത്രം ഞങ്ങൾക്കറിയില്ല. അതൊരു ദുരൂഹതയാണ് സർ. പക്ഷേ ഒന്നിച്ചു എന്നുള്ളത് വ്യക്തമാണ്. എന്തിന്? ഞങ്ങളെ തകർക്കാൻ, പണം തട്ടാൻ. സർ, ഞങ്ങൾക്കിപ്പോ ആശങ്ക രണ്ടു വിധത്തിലാണ്. ഒന്ന്, കുഞ്ഞ് മിസ്സായതിന്റെ ആശങ്ക. രണ്ട്, കുഞ്ഞെന്ന് പെട്ടിരിക്കുന്നത് ഒരു മാനസിക രോഗിയുടെ കയ്യിലാണെന്ന ആശങ്ക. മുന്നും പിന്നും നോക്കാതെ അവൾ എന്തും ചെയ്തു കളയും സർ. ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. ശരി, ഞാനൊന്ന് അന്വേഷിക്കട്ടെ, ഞാൻ വിളിപ്പിക്കാം. ശരി സർ. ഒന്നും പറയണ്ട, കള്ളനെ കാവലേപ്പിച്ചത് പോലെയായി. സത്യം ഒട്ടും തെളിഞ്ഞതുമില്ല. നമ്മളിപ്പോ കള്ളനായി, പ്രതിയായി. തെളിച്ചു പറ ദേവേട്ട. അയാള് ആ ജേക്കബ് എ ഡി ജി പിയെ കൃത്യമായിട്ട് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്.
നാഗപ്പനെ കൊണ്ടുവന്ന് കള്ളസാക്ഷിയും പറയിച്ചിരിക്കുക. നമ്മൾ പ്ലാൻ ചെയ്ത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയെന്ന ഇപ്പൊ വന്നിരിക്കുന്ന ആരോപണം. അപ്പോ വാദി പ്രതിയായില്ലേ? അന്ന് ആ എ ഡി ജി പി ജേക്കബിനെ അന്വേഷണം ഏൽപ്പിച്ചപ്പോ തന്നെ നമ്മൾ അദ്ദേഹത്തിനോട് ജേക്കബിന്റെ ഇൻവോൾവ്മെന്റ് പറയേണ്ടതായിരുന്നു. നമ്മുടെ സ്റ്റാൻഡ് ഡാഡി പറഞ്ഞില്ലായിരുന്നോ? ചിലതൊക്കെ ഞാൻ പറഞ്ഞു. കുഞ്ഞ് മിസ്സായതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ജേക്കബിനെ സംശയമുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ എ ഡി ജി പിക്ക് നമ്മളെക്കാൾ വലുതായി ജേക്കബിനെ ആ വിശ്വാസം തോന്നുന്നു. അതങ്ങനെയല്ലേ വരൂ. മാത്രമല്ല, ജേക്കബിനെ അന്വേഷണ ചുമതല ഏൽപ്പിക്കണമെങ്കിൽ ജേക്കബ് അയാൾക്ക് അത്ര വിശ്വസ്തനായിരിക്കണമല്ലോ. ഒന്ന് വ്യക്തമായി, ഈ കാര്യത്തിൽ ഇനി പോലീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് പ്രയോജനമില്ല. മറ്റു വഴികൾ നോക്കണം. ഇതില് ജേക്കബിന് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവൻ കൃത്യമായി നമ്മുടെ നീക്കങ്ങൾ വാച്ച് ചെയ്യും. ഇനി അറിയേണ്ടത് ജേക്കബിനെ ശീതള് എങ്ങനെ സ്വാധീനിച്ചെന്ന. അതൊക്കെ അന്വേഷിക്കാം. പക്ഷേ നമ്മൾ എവിടുന്ന് തുടങ്ങും, എങ്ങനെ തുടങ്ങും? നമ്മൾ തുടങ്ങിക്കഴിഞ്ഞല്ലോ. പോലീസിലൂടെയുള്ള അന്വേഷണം ആ തുടക്കത്തിന്റെ ഭാഗമാണല്ലോ. അതെ, പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ലെന്നല്ലേ തെളിയുന്നത്. ശരിയാണ്. ഇനി നമ്മള് പുതിയ വഴി തേടുന്നു. പിടിച്ചു കയറാൻ ഒന്നുമില്ലാതെ മുങ്ങി താഴുമ്പോ നീന്തൽ അറിയാത്തവനും ഒന്ന് നീന്താൻ ശ്രമിക്കും. നമ്മുടെ അവസ്ഥയും ഇപ്പൊ അതാണ്. പിടിച്ചു നിൽക്കാൻ താങ്ങായി പോലീസും നിയമവും ഒന്നുമില്ലാതെ വരുമ്പോ സ്വന്തം നിലയിലൊരു അന്വേഷണം ഇപ്പൊ വേണ്ടതും അതാണ്. എന്തൊരു കരച്ചിലാ ഇത്! ഇതെന്തിനാ ഈ കിടന്ന് നിലവിളിക്കുന്നേ? അതിപ്പോ പറയാൻ പറ്റില്ല കുഞ്ഞേ. കുഞ്ഞുങ്ങൾ ഒരു പ്രായത്തില് എല്ലാ കാര്യത്തിലും ഒരേ ഒരു ലക്ഷണേ കാണിക്കൂ, കരച്ചില്. അതിപ്പോ വിശന്നിട്ടായാലും വയറുവേദനിച്ചിട്ടായാലും ഉറക്കം വന്നാലും ഒക്കെ ഇങ്ങനെ തന്നെയാ. കുറച്ചു കാലത്തെ ശീലം കൊണ്ടേ കരച്ചിൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റൂ. ഇതൊക്കെ എന്തൊരു മെനക്കെട്ട് ഏർപ്പാടാ. ചേച്ചി ഏതായാലും അതിനകത്തു കൊണ്ടുപോയി ആ പാൽക്കുപ്പി എടുത്ത് വായി തിരികെ കൊടുക്ക. നിലവിളിയെങ്കിലും നിക്കട്ടെ. അങ്ങനെയൊന്നും പറയരുത് കുട്ടി. കുഞ്ഞുങ്ങൾ ഒരു പ്രായം വരെ ഈശ്വരന്റെ അവതാരങ്ങളാ. നിലവിളിച്ച വഴക്ക് പറയല്ല, താരാട്ടി ഉറക്കുക നമ്മൾ ചെയ്യേണ്ടത്. താരാട്ടെ, അത് ഈ കൊച്ചിനെ. ചേച്ചി ഒന്ന് ഇതിനെ കൊണ്ട് പോയേ. ഇതിനെ കാണുമ്പോ തന്നെ എനിക്കൊരുതരം വിറയല. ഇതെന്താ കൂട്ടി ഇങ്ങനെ പറയുന്നേ? വന്നപ്പോ തന്നെ ചോദിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. ഈ കുഞ്ഞ് കുട്ടിയുടെ ആരാ? എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം? അത് പറയാൻ മനസ്സില്ലെങ്കിലോ? ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന അന്ന് തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു വിലക്കിയിരുന്നത് ഇത്തരം ചോദ്യങ്ങളൊന്നും പാടില്ലെന്ന്. ഈ കുഞ്ഞ് ഞങ്ങൾ രണ്ടുപേരുടെയും കുഞ്ഞാ. തൽക്കാലം അത്രയും മനസ്സിലാക്കിയാ മതി. മനസ്സിലായോ ചേച്ചിക്ക്? ആ. എന്നാ ഇതിന് വല്ല ആഹാരവും കൊടുത്ത് ഉറക്കിയിട്ട് നിങ്ങൾ പോവാൻ നോക്ക്. നേരെ ഇരുട്ടിട്ട് കുറെ നേരമായി. ഓ കരയാത് മോളെ. നിനക്ക് വെറുപ്പാന്ന് തോന്നുന്നല്ലോ ഈ കുഞ്ഞിനോട്. പിന്നെന്താ നീ കരുതിയത് ഞാൻ അതിനെ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നോ? അത് അർജുൻ ദേശയുടെ ചോരയിൽ അവള് പ്രസവിച്ചതാ. ആ അമൃത, ശീതളല്ല. ആര് പ്രസവിച്ചാലും അതൊരു കുഞ്ഞാ. നിന്റെ പരാക്രമവും ദേഷ്യവും അസൂയയും ഒന്നും അതിനോട് കാണിക്കാൻ നിൽക്കണ്ട.
ഭയമുണ്ട് ഈ അമ്മയ്ക്ക് ഇവനെ കുറിച്ച് ഓർത്ത്. അന്ന് ഇവന്റെ നന്മയ്ക്കായി ഒരു അന്ധവിശ്വാസത്തെ കൂട്ടുപിടിച്ചപ്പോൾ കരുതിയിരുന്നില്ല അവർ ഈ തിരിച്ചടി. ഗ്രഹണ നാളിൽ ഞാഞ്ഞൂലും തലപൊക്കും. അതെ, അർഹതയില്ലാത്തവളുടെ കയ്യിലാണ് ഇന്ന് ആയുധം. അപ്പോഴും ഇവൾ അറിയാതെ പോകുന്ന ഒന്നുണ്ട്. ഇവർ ഊർമ്മിളാദേവിയാണ്, ഒടിയന് മുന്നിൽ വേണ്ട ഉടുക്കുകൊട്ട്.